ദ ലാസ്റ്റ് സ്റ്റാൻഡ് ഡോക്യുമെൻ്ററി പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചും കാനഡയിൽ ബ്രിട്ടീഷ് കൊളംബിയയിലുള്ള ഫയറി ക്രിക്കറ്റ് സ്ഥിതിയിൽ നിന്ന് ലോകത്ത് ശേഷിക്കുന്ന വളരെ പഴക്കം ചെന്ന വനത്തെ സംരക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും പറയുന്ന പീറ്റർ വോൺ ബഡ്കോമ ഡയറക്റ്റ് ചെയ്ത ഒരു ഡോക്യുമെൻ്ററി ഫിലിമാണ് ദ ലാസ്റ്റ് സ്റ്റാൻഡ് ഇതിൽ വെയ്റ്റ് ഡേവിസ് മറ്റും ലൈല സാലസ ലോപ്പസ് പോലുള്ള വിദഗ്ധർ പരിസ്ഥിതിയിൽ മരങ്ങൾക്കും സസ്യങ്ങൾക്കുമുള്ള സ്വാധീനത്തെക്കുറിച്ചും പറയുന്നുണ്ട് ഈ ഫിലിം നമ്മുടെ താമസസ്ഥലത്തുള്ള വിഭവങ്ങളെ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ ആവാസ വ്യവസ്ഥയെയും സംരക്ഷിക്കേണ്ട ആവശ്യകതയെയും അടിവരയിട്ട് പറയുന്നു കൂടാതെ സിലിക്കൻ വാലി കമ്പനികൾ വനം മറ്റും നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടി കാർബൺ റിമൂവലിന് സഹായമാകുന്ന മരങ്ങളെ ഉണ്ടാക്കുന്ന സാങ്കേതിക വിദ്യയെ പറ്റിയും ഓരോ സാധാരണ പൗരനും ചെയ്യാൻ കഴിയുന്ന ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റിയും സംസാരിക്കുന്നുണ്ട് നിർഭാഗ്യവശാൽ കഴിഞ്ഞ ചില നൂറ്റാണ്ടുകൾക്കുള്ളിൽ തന്നെ ലോകത്തിൻ്റെ പഴക്കം ചെന്ന മൂന്നിലൊന്ന് വനഭാഗവും ഇല്ലാതായിട്ടുണ്ട് വാസ്തവത്തിൽ ഭൂമിക്കടിയിലുള്ള വെള്ളം വലിച്ചെടുത്ത് സദാ അന്തരീക്ഷത്തിലേക്ക് അയക്കുന്ന ബയോളോജിക്കൽ പമ്പുകളാണ് മരങ്ങൾ അങ്ങനെ അന്തരീക്ഷത്തെ തണുപ്പിച്ച് നിർത്തി മൃഗങ്ങൾ ഉള്ളിട്ട് ഫങ്കൈ മുതൽ ലക്ഷക്കണക്കിന് പ്രാണികൾക്ക് സംരക്ഷണം നൽകുന്ന ഒന്നാണ് വനം ഇത് മനസ്സിലാക്കിയ ചില പരിസ്ഥിതി സംരക്ഷകർ കാനഡ ബ്രിട്ടീഷ് കൊളംബിയ വാൻഗുവ ഐലൻഡിൽ ഒരു യുദ്ധത്തിന് ഇറങ്ങി അവിടെ ഫയറി ക്രീക്ക് വാട്ടർ ഷെഡിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിൽ ശേഷിക്കുന്ന പഴക്കം ചെന്ന അത്യപൂർവമായ സീഡേഴ്സ് മറ്റും ഡഗ്ലസ്ഫ് മരങ്ങളെ മുറിച്ചെടുക്കാൻ അനുമതി ലഭിച്ച ടീൽ ജോൺസ് എന്ന കമ്പനിക്ക് കമ്പനിക്കെതിരായ യുദ്ധമായിരുന്നു വാസ്തവത്തിൽ അത് കോടതിയിൽ നിന്നും സ്റ്റീൽ ജോൺസ് നിരോധന ഉത്തരവ് നേടിയതിനു ശേഷവും സ്റ്റീവ് ആൻഡ്രൂസ് പോലുള്ള എൻവയോൺമെൻറ്റൽ ഫോട്ടോഗ്രാഫർ ഉള്ളിട്ട പരിസ്ഥിതി സംരക്ഷകർ തങ്ങളുടെ പ്രതിഷേധം തുടർന്നുകൊണ്ടേയിരുന്നു ഇതുപോലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ആമസോൺ കാർഡുകളിൽ ലൈല സാലസ ലോപ്പസ് സ്വദേശികളായ ആമസോൺ ജനതയ്ക്കൊപ്പം തൻ്റെ ആമസോൺ വാച്ച് എന്ന സംഘടനയിലൂടെ നടത്തുന്നുണ്ട് അവിടെ കാർഷിക വ്യവസായം ഉള്ളിട്ട് വൻകിട വ്യവസായങ്ങൾക്ക് എതിരായിട്ടാണ് അവരുടെ യുദ്ധം ലോക പ്രശസ്തരായ ഫിലിം ഡയറക്ടർ ജെയിംസ് കാമറൻ നടൻ അർണാൾഡ് സ്വാജനക പോലുള്ളവരെ അവരുടെ പ്രക്ഷോഭത്തിൽ പങ്കെടുപ്പിച്ച് അവർ ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിച്ച് അതിലൂടെ ആമസോൺ മഴക്കാടുകളുടെ സംരക്ഷണം ഉറപ്പ് വരുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇതുപോലെ തന്നെ തെക്ക് കിഴക്ക് ഏഷ്യയിലുള്ള ട്രോപ്പിക്കൽ നശീകരണവും അവിടെ പാമോയിൽ കൃഷിക്ക് വേണ്ടി വലിയ തോതിൽ നടക്കുന്നുണ്ട് സ്റ്റീൽ ജോൺസ് പോലുള്ള ലോഗിങ് കമ്പനികൾക്ക് ഒരു പേരിന് ഒരു ഐവാഷ് എന്ന രീതിയിൽ റീപ്ലാന്റിങ് പ്രോഗ്രാംസും ഉണ്ട് പക്ഷേ അവർ മുറിച്ച് മാറ്റുന്ന മരങ്ങൾക്ക് പകരം വെച്ച് വിടുപ്പിക്കുന്ന കാടുകൾ ഒരേപോലുള്ള മരങ്ങളാൽ നിർമ്മിക്കപ്പെടുന്നതുകൊണ്ട് അവ വ്യത്യസ്തമായ ജൈവ സമൂഹമടങ്ങിയ പരിസ്ഥിതിയെ ഉണ്ടാക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യുന്നില്ല അങ്ങനെ അതൊരു പാരിസ്ഥിതിക അതപ്പതനം ഉണ്ടാകാൻ കാരണമാകുന്നു അവിടെ ലിറ്റിൽ ബ്രൗൺ ബാറ്റ് പോലുള്ളവയ്ക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല ലൈക്കൻ പോലുള്ള കൽപ്പായലുകൾക്കും നിലനിൽപ്പില്ലാതാകുന്നു അങ്ങനെ വനനശീകരണം ഉണങ്ങാത്ത മുറിവുകളാകുന്നു അതുകൊണ്ട് അതുപോലുള്ള മുറിവുകൾ കാടുകൾക്ക് ഉണ്ടാകാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ് ഹേബ് ഹേമന്ത് എന്ന ഫോറസ്റ്ററിൻ്റെ അഭിപ്രായത്തിൽ ഗോതമ്പ് പാടങ്ങൾ വാസ്തവത്തിൽ ജൈവ വൈവിധ്യത്തിന് സഹായമല്ലാത്ത പുൽമേടുകളെ പോലെയാണ് അതേസമയം ഒരുപാട് കാലപ്പഴക്കമുള്ള വനം ജൈവ വൈവിധ്യത്തെ സ്വയം നിലനിർത്തുന്ന ഒന്നാണ് അതുകൊണ്ട് അവ സംരക്ഷിക്കപ്പെടണം മാത്രമല്ല ആയിരം വർഷം പ്രായമുള്ള മരങ്ങൾ മാറിവരുന്ന പ്രതികൂല കാലാവസ്ഥയെ പോലും അതിജീവിച്ച് പൂർവസ്ഥിതിയിൽ ജീവിക്കാനുള്ള കഴിവ് നേടിയെടുക്കുന്നുണ്ട് ആമസോൺ കാടുകളിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന കാട്ടുതീ വാസ്തവത്തിൽ അഗ്രി ബിസിനസ് നടത്തുന്നവർ ബോധപൂർവം ഉണ്ടാക്കുന്നതാണ് കഴിഞ്ഞ മുപ്പത് വർഷങ്ങളിൽ കന്നുകാലി വ്യവസായം നടത്തുന്ന കമ്പനികൾ ഏകദേശം ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം സ്ക്വയർ കിലോമീറ്റർ മഴക്കാടുകളെ നശിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സോയാബീൻ വ്യവസായികളും കാട് നശിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ആമസോൺ കാട്ടുതീ കാരണം ആമസോൺ പ്രദേശത്ത് ചില ഭാഗങ്ങളിൽ കൊടും വരൾച്ച ഉണ്ടാകുന്നുമുണ്ട് ലിവിംഗ് കാർബൺ എന്ന സിലിക്കൻ വാലി കമ്പനിയുടെ ഉടമസ്ഥരായ മാഡി ഹോൾ മറ്റും പാട്രിക് മാലറും കാലാവസ്ഥ വ്യതിയാനത്തെ നേരിടാൻ കഴിവുള്ള അധികം കാർബണെ വലിച്ചെടുക്കാൻ കഴിവുള്ള ജെനറ്റിക്കലി എഞ്ചിനീയേഡ് ട്രീസിനെ ഉണ്ടാക്കുന്ന ശ്രമത്തിലാണ് പരാഗണം നടത്താത്ത വേഗം വളരുന്ന സുരക്ഷിതമായ ആ മരങ്ങൾ പരിസ്ഥിതിയിലുള്ള കൂടുതൽ കാർബണെ ഇല്ലാതാക്കി പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ കെൽപ്പുള്ളവയാണ് ഈ രീതിയിൽ നാം അഭിമുഖീകരിക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് പോംവഴി കണ്ടെത്താൻ സാങ്കേതിക വിദഗ്ധരും സാങ്കേതിക വിദ്യയും നമ്മെ സഹായിക്കാൻ ആകുന്നത് ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒപ്പം നാം ഓരോരുത്തരും നമ്മാലാകുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് വനത്തെയും പ്രകൃതിയെയും സംരക്ഷിച്ച് അതിലൂടെ നമ്മെയും നമ്മുടെ അടുത്ത തലമുറയെയും സംരക്ഷിക്കാൻ വേണ്ടത് ചെയ്തേ മതിയാകും